റാം നെടുങ്ങാടി. വിവരങ്ങളുമായി ബൽറാം. 8 മുൻ നാവികസേനാ ഉദ്യോഗസ്ഥർ ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഏകാന്ത തടവിലായിരുന്നു എന്നതാണോ, ഇതിനെന്താണ് കാരണം എന്നുള്ളത് ഔദ്യോഗികമായി പോലും അറിയിച്ചിട്ടില്ല ഖത്തർ എന്നാണോ? അനുജ, ഈ ഇവർക്കെതിരായ കുറ്റം, എന്ത് കുറ്റത്തിനാണ് ഇവർക്ക് ഈ വധശിക്ഷ വിധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥർ, ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരു ആളടക്കം 8 മുൻ നാവികർക്കാണ് ഇത്തരത്തിൽ ഖത്തർ കോടതിയിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇന്ത്യ അഗാധമായ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം ഈ 8 പേരുടെയും കുടുംബാംഗങ്ങളുമായും അവരുടെ അഭിഭാഷകരുമായും ബന്ധപ്പെടുന്നുണ്ട് നിരന്തരം എന്നും, ഇവർക്ക് നിയമസഹായം നൽകുന്ന കാര്യം പരിശോധിച്ചു വരികയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഈ വിഷയം ഖത്തർ അധികൃതരുമായി സംസാരിക്കുമെന്നും, കൂടുതൽ കാര്യങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഈ ഘട്ടത്തിൽ ഇതിൽ കൂടുതലായി പ്രതികരിക്കുന്നത് ഉചിതമല്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് എന്ന സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 8 പേരാണ് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ടവർ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. സംഭവത്തിൽ ഇവർക്കെതിരായ കുറ്റം എത്രത്തോളം ഗൗരവമുള്ള കുറ്റമാണ്, എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമാക്കുന്നത് സാഹചര്യം. ഒരു വർഷത്തോളമായി ഇവർ ഏകാന്ത തടവിലായിരുന്നു എന്നുള്ളതാണ് ഈ ഇവരെ അറസ്റ്റ് ചെയ്തത്. അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ആശയവിനിമയം നടന്നിട്ടില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ സാഹചര്യത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയും നിലവിലുണ്ട്. വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടിരിക്കുന്നു. ഖത്തർ അധികൃതരുമായ എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഹായം ഒരുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ 8 പേരുടെയും കുടുംബാംഗങ്ങളുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട്. ഇവർക്ക് മറ്റ് സഹായങ്ങൾ എത്തിക്കാനുള്ള നടപടികളും നിലവിൽ ആരംഭിച്ചു എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനുജ, ഖത്തറിലാണ് മലയാളി ഉൾപ്പെടെ 8 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചത്. സെയിലർ രാഗേഷ് എന്ന മലയാളി ഉൾപ്പെടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നതാണ് ശിക്ഷിക്കപ്പെട്ടത്. വ്യവസായ ആവശ്യത്തിന് ഖത്തറിലെത്തിയ മുൻ നാവികസേന ഉദ്യോഗസ്ഥരാണ്. ജാൻവരി മുതൽ ഇവർ ഏകാന്ത തടവിലായിരുന്നു. ദോഹയിലെ ഇന്ത്യൻ എംബസി പക്ഷേ വിവരം അറിഞ്ഞത് വളരെ വൈകിയാണ്. സെപ്റ്റംബറിൽ മാത്രമാണ് ഇങ്ങനൊരു വിവരം അറിഞ്ഞത്. എന്താണ് കുറ്റമെന്നത് ഖത്തർ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ബൽറാം, ഇതിൽ വധശിക്ഷ ഇതെന്താണ് എന്നൊക്കെയുള്ളത്, അതായത് ഇവർ വധശിക്ഷ വിധിച്ചിട്ടല്ലേ ഉള്ളൂ, ശിക്ഷ നടപ്പാക്കിയിട്ടില്ലല്ലോ അല്ലേ? അനുജ, ശിക്ഷ നിലവിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഖത്തറിലെ കോടതി എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇത് എന്ന് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം ഔദ്യോഗികമായി ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇതും ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഏത് സാഹചര്യത്തിൽ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമല്ല. ഇന്ത്യൻ അധികൃതരെ, സാധാരണ നിലയിൽ ഒരു വിദേശ പൗരനെ മറ്റൊരു രാജ്യം അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അവരെ അവരുടെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ആ മാതൃരാജ്യത്തെ അറിയിക്കുന്ന ഒരു സാധാരണ നടപടി പോലും ഇക്കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ഇവർക്കെതിരായ കുറ്റങ്ങളും അല്ലെങ്കിൽ ശിക്ഷ നടപടി ഉണ്ടായ ദിവസമടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ഇവർക്ക് 8 പേരെയും ഒരു വർഷത്തോളമായി ഏകാന്ത തടവിലായിരുന്നു ഇവർ എന്നും, ഇവർക്കുള്ള ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. നിയമസഹായം ഒരുക്കുന്നതിനുള്ള ഇതിൽ സെയിലർ രാഗേഷ് എന്ന മലയാളി ഉൾപ്പെടെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്നതാണ്. ഈ സെയിലർ രാഗേഷ് ഏത് നാട്ടുകാരനാണ്? അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അനുജ, നിലവിൽ ഇപ്പോൾ സെയിലർ രാഗേഷ് എന്ന മലയാളി അടക്കം ഈ 8 പേരിൽ ഉൾപ്പെടുന്നു എന്ന വിവരം ആണ് ലഭിക്കുന്നത്. 8 ഇന്ത്യൻ നാവികസേനയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന 8 നാവികർ, ഇവർ ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഖത്തറിൽ എത്തിയത്. ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ്
കൺസൾട്ടൻസി സർവീസ് എന്ന സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇവരുടെ പരിശീലന പരിപാടിയുടെ ഭാഗമായി എത്തിയതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഈ എട്ട് പേരെയുമാണ് ഇതിൽ ഈ മലയാളിയായ സൈലർ രാഗേഷ് അടക്കം ഉൾപ്പെടുന്നു. ഈ എട്ട് പേരിൽ ഒരാൾ മുൻ നേരത്തെ നാവികസേനയിലെ ഓഫീസർ റാങ്ക് വഹിച്ചിരുന്ന, അതായത് കമ്മീഷൻഡ് റാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ നിലവിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായാണ് ഖത്തറിൽ എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇവർ അറസ്റ്റിലാകുന്നതും ചാരവൃത്തിയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് ഔദ്യോഗികമായ ആശയവിനിമയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വിദേശകാര്യ മന്ത്രാലയം അടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നത് ഉചിതമല്ല എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തലത്തിലുള്ള ആശയവിനിമയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യം സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നടത്തുക. നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ അഗാധമായ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഒപ്പം തന്നെ ഇവർക്ക് സഹായം ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഖത്തറിലാണ് മലയാളി ഉൾപ്പെടെ എട്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. സെയ്ലർ രാഗേഷ് എന്ന മലയാളി ഉൾപ്പെടെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ഇദ്ദേഹം ഏത് നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ ഏത് നാട്ടുകാരാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വിട്ടിട്ടില്ല. ഇവർ വ്യവസായ ആവശ്യത്തിനായി ഖത്തറിലെത്തിയ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരാണ്. ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇവർ കസ്റ്റഡിയിലായിരുന്നു, ഏകാന്ത തടവിലായിരുന്നു. എന്നാൽ ഇത് ഇന്ത്യൻ എംബസി അറിഞ്ഞത് സെപ്റ്റംബറിൽ മാത്രമാണ്, രണ്ട് കഴിഞ്ഞ മാസം മാത്രമാണ് ഈ വിവരം അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് കുറ്റം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഖത്തർ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഞെട്ടൽ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം.